ഞാൻ ഇത്രയും ദയയില്ലാത്തത് മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. എന്തി മോനെ, വെള്ളമൊക്കെ കിട്ടിയാ? ഒരാളെന്തി എൻ്റെ പൊന്നു മക്കളെ, ആരും ഉപേക്ഷിച്ചിട്ട് പോയ മക്കളവിടെ. വെള്ളം കുടിച്ചാ, ഫുഡ് തരാട്ടാ, ഫുഡ് തരാട്ടാ. വിശക്കണണ്ടാ, വിശക്കണണ്ടാ. ഈ കാണുന്ന പാടത്ത് കൊണ്ടേ കളഞ്ഞേക്കണം. ഒരു മനുഷ്യരില്ലാത്ത സ്ഥലമാണെന്ന് ഓർക്കണം. കുറ്റിക്കാടാണ് കേട്ടോ. ആ അങ്ങനെ എന്ത് ദുഷ്ടന്മാരല്ലേ. കുറുക്കന്മാരൊക്കെ ഒന്ന് പേടിച്ചാ, പേടിച്ചാ ഇല്ല കേട്ടാ. ഫുഡ് തരാട്ടാ. പോയാ, ഞാൻ താഴിട്ടരാം, താഴിട്ടരാം കേട്ടാ. ആ അങ്ങനെ എനിക്കാൻ പോലും വയ്യല്ലേ. കഴിച്ചോ എന്നേ, അവൻ്റെ കഴിച്ചു കഴിഞ്ഞ വിഷമിക്കണ്ട കേട്ടാ. ആ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വായോ, കയറി വാ, അങ്ങോട്ട് പോകണ്ട. ഞാൻ ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ് ഇവർ കിടക്കുന്നത്. അന്നേരം ഞാൻ കുറച്ച് പലകയൊക്കെ ഇവിടെ വെച്ച്, രണ്ട് പലകയേ ഉണ്ടായുള്ളൂ, ബാക്കി പലക ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു പലക അപ്പുറത്താണ് അതൊരു ഡോഗ് കിടക്കുന്നത്. അതുങ്ങളെങ്ങാനും ഈ വെള്ളത്തിൽ വീണു പോയാലോ എന്നുള്ള ഭയം കൊണ്ട് ഞാനിവിടെ കിടന്ന പലക എടുത്ത് അടർത്തി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പാവങ്ങൾ, എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ നിന്ന് അവിടെ നിന്ന് വീഴും 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 ഇവിടെ നിന്നോട്ടോ, ഇവിടെ ഇവിടെ നിന്ന് വീഴുമോ, അവൻ വീഴും. നമ്മായൊരു റോഡ്, ദൈവമേ മക്കളെ. അവിടെ നിന്നോട്ടാ, നിന്നോ, കഴിച്ചോ, കഴിച്ചോ. ആർക്കും അറിയാൻ പാടില്ലാതെ മീനിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടേക്കാം. മണമടിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കാനും പറ്റുന്നില്ല. പാവങ്ങൾ. കഴിച്ചോ, അവിടെ കിടന്നോ, കിടന്നു അവിടെ പോയി കിടന്നോ കേട്ടോ മക്കളെ. അവിടെ ഞാൻ പലകയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ചവിട്ടുമ്പോൾ നോക്കണം കേട്ടോ. പൊന്നു മോനെ ചവിട്ടരുതേ. പാവം, എന്ത് പറ്റിയത്, സ്കിന്നൊക്കെ പോയല്ലോ മോനെ. വെള്ളം കുടിച്ചോട്ടോ. നോക്കി നടക്കണം കേട്ടോ. ഞാൻ പലകയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പറില്ല, കിടന്നു കിടന്നു. രണ്ട് ദിവസം മുമ്പ് രാത്രി 11 മണിക്ക് ഇവരെ കാറിൽ കൊണ്ട് കളഞ്ഞതാണെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. രണ്ടുപേരും ഒന്ന് ഫീമെയിലാണ്. ഒരാൾക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട്, ബാക്കി ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. കുറച്ച് പ്രായമുണ്ട്, 3-5 വയസ്സ് അവർക്ക് ഉണ്ടാവും. എന്നിരുന്നാലും അവർക്ക് ഒരു ഇലയാണെങ്കിൽ പോലും അത് തന്നെ നേരിടാനുള്ള ഒരു ശക്തി ഇല്ലാത്തവരാണ് ലാഭം. നമ്മൾ അരുമയായിട്ട് വളർത്തുന്നതാണ് ഇവരെ. പിന്നെ ചിലരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലിയും ലവബിളായിട്ടുള്ള ഡോഗാണ് ലാഭം. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിജീവിക്കാനൊന്നും കരുത്തില്ല അവർക്ക്. അപ്പോൾ അതും ഒരു വിജനമായ സ്ഥലത്താണ് കേട്ടോ. റോ ആൾക്കാരോ അല്ലെങ്കിൽ വീടുകളോ ഒന്നും ഇല്ലാത്തൊരു രാത്രി അവർക്ക് സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടെത്തി അവർ ഉപേക്ഷിച്ചു. നമ്മൾ ഇത്ര നാളും വീട്ടിൽ പോറ്റി വളർത്തിയിട്ട് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ അർദ്ധരാത്രി കൊണ്ടുപോയി ഇരുട്ടത്ത് എവിടെയെങ്കിലും കൊണ്ട് തള്ള, അതും സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നു നമുക്കറിയില്ല പാവങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിളിച്ചറിച്ചതനുസരിച്ച് അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. തൽക്കാലം ബോർഡിങ്ങിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് അപ്ഡേഷൻ ചോദിക്കാം, അറിയിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സഹായിക്കുക. എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു കാര്യങ്ങളാണ് ഇതുപോലുള്ള വീഡിയോസ്. എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക.